ബഹുമാന പ്രസ്താദുമാരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, ആദരണീയരായ രക്ഷിതാക്കളെ, കാരുണ്യക്കടലായ അന്ത്യ പ്രവാചകൻ മുത്തു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കുന്ന ഈ മനോഹര സദനത്തിൽ നിങ്ങൾക്ക് മുമ്പ് രണ്ടു വാക്ക് സംസാരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നാഥൻ തൗഫീഖ് നൽകുമാറാവട്ടെ, ആമീൻ. പ്രിയമുള്ളവരെ, നമ്മുടെ ഉമ്മയെയും ഉപ്പയെയും കുറിച്ചാണ് ഈ വേദിയിൽ ഞാൻ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. നമ്മെ സൃഷ്ടിച്ച അള്ളാഹുവിനോടുള്ള കടപ്പാടുകൾ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏറെ ബാധ്യതയുള്ളത് നമ്മുടെ മാതാപിതാക്കളോടാണ്. അല്ലാഹു വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, വഅബ്ദുല്ലാഹ വല തുശ്രികു ബിഹി ശൈഅ വബിൽ വാലിദൈനി ഇഹ്സാന. നിങ്ങൾ എനിക്ക് ആരാധിക്കുക, ശിർക്ക് ചെയ്യരുത്. മാതാപിതാക്കൾക്ക് നിങ്ങൾ നന്മ ചെയ്യുക. മാതാപിതാക്കളോട് കാണിക്കേണ്ടുന്ന കാരുണ്യവും സ്നേഹവും പെരുമാറ്റ രീതികളും പലയിടങ്ങളിലായി ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ആധുനിക വിജയത്തിന് നിദാനമായി മുഴുവൻ കാര്യങ്ങളും പഠിപ്പിച്ചു തന്ന അതുല്യ ഗുരുവാണല്ലോ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. സ്വന്തം മാതാവിനെ ഓർത്ത് കണ്ണീരൊഴുക്കിയ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാതാപിതാക്കൾക്ക് വേണ്ടി അർഹമായ പരിഗണന നൽകാൻ ശക്തമായ ഭാഷയിൽ നിർദ്ദേശിച്ചതായി നമുക്ക് കാണാം. മാതാപിതാക്കൾ സ്വർഗ കവാടങ്ങളാണെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചു. പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ ജീവിതത്തിന്റെ അർത്ഥവും വെളിച്ചവും തന്നത് മാതാപിതാക്കളാണെന്നതിൽ അവരോട് നാം ആദരവോടെ മാത്രമേ പെരുമാറാവൂ. അവരോടെ അനുവർത്തിക്കേണ്ടുന്ന മര്യാദകളും കടപ്പാടുകളും അതിന്റെ ശ്രേഷ്ഠതകളും വിശദീകരിക്കുന്ന ഉപദേശങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിരവധി നടത്തിയിട്ടുണ്ട്. അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട അമൽ ഏതെന്ന് ചോദിച്ചപ്പോൾ സമയത്തിന് നിസ്കരിക്കലും മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യലും അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള പോരാട്ടവുമാണെന്നാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ ഉണർത്തിയത്. ആധുനിക സമൂഹത്തിൽ മാതാപിതാക്കൾക്ക് സമൂഹത്തിന്റെ ബാധ്യതയാകേണ്ടുന്ന ഇടത്തേക്ക് കാര്യങ്ങൾ എത്തിപ്പെട്ടിരിക്കുന്നു. പ്രായമാകുന്തോറും സാന്ത്വനമാകേണ്ടുന്ന ഇടത്തേക്ക് മാതാപിതാക്കളെ വൃദ്ധസദനങ്ങളിൽ കൊണ്ടുവിടുന്ന അവസ്ഥ എത്ര വേദനാജനകമാണ്. ഇതിനു പുറമെ അവർക്കെതിരെ ചീത്ത പറയുന്നവരും കുറവല്ല. അവർക്കെതിരെ ശാപവാക്കുകൾ ഉയർത്തുന്നവരും സമൂഹത്തിൽ കാണാം. അവർക്ക് വേണ്ടി എന്ന് എപ്പോഴും ദുആ ചെയ്യണം. നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മാതാപിതാക്കളെ ശപിക്കുന്നത് വൻ ദോഷങ്ങളിൽ പെട്ടതാണ്. മാതാപിതാക്കളെ എങ്ങനെയാണ് ശപിക്കുക എന്ന് ഒരാൾ നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരാൾ ചോദിച്ചു. അപ്പോൾ നബിസല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ മറ്റൊരാളുടെ പിതാവിനെ ചീത്ത പറഞ്ഞാൽ അവൻ തിരിച്ച് ഇവന്റെ പിതാവിനെയും ചീത്ത പറയും. അവന്റെ ഉമ്മയെ ചീത്ത പറഞ്ഞാൽ അവൻ ഇവന്റെ ഉമ്മയെയും ചീത്ത പറയും. ആയതിനാൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കുന്ന ഈ വേദിയിൽ എന്റെ ശബ്ദം ശ്രമിക്കുന്ന എന്റെ മുഴുവൻ പ്രിയപ്പെട്ടവരോടും ഞാൻ ഉണർത്തുകയാണ്, നാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കുകളും വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളും ഉൾക്കൊള്ളുക. മാതാപിതാക്കൾ നമ്മുടെ വിലമതിക്കാനാവാത്ത സ്വത്തായി നാം കാണുക എന്ന് ഉണർത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും.